സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി എന്ന വിശുദ്ധ ജോൺ ഫിഷറിൻ്റെയും തോമസ് മോറിൻ്റെയും ദഗ്ധ സാക്ഷിത്വത്തിരുന്ന വിശുദ്ധ ഫിഷർ കാൻ്റബറി ആർച്ച് ബിഷപ്പായിരുന്നു മോറാകട്ടെ പ്രധാനമന്ത്രിയും ഇംഗ്ലണ്ടിലെ ഹെൻറി എറ്റാമൻ്റെ കാലത്ത് ആ രാജാവ് തൻ്റെ സ്വാർത്ഥപരമായ ഒരു വിവാഹ ആവശ്യത്തിനു വേണ്ടി കത്തോലിക്കാ സഭയുമായി തെറ്റിപ്പിരിഞ്ഞ ചരിത്രം വിഖ്യാതമാണ് രാജാവിനെ ഞങ്ങൾക്ക് സ്നേഹമാണ് എന്നാൽ അതിലേറെ ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്കാ വിശ്വാസത്തെ മുറുകെ പിടിച്ച വിശ്വാസതീരന്മാരാണ് ഈ രക്തസാക്ഷികൾ പെരുമയിൽ നിന്നും രാജപ്രീതിയിൽ നിന്നും പൊടുന്നനെ നിലം പതിച്ചപ്പോൾ വധശിക്ഷയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ വിശ്വ തോമസ് മോറിൻ്റെ വിശ്വാസം നന്നായി ഉലഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ കുറിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹം പത്രോശ്രീഹായുടെ ജീവിതമാതൃകയാണ് ഓർത്തത് കാറ്റിൽ ഉലഞ്ഞപ്പോഴും വീണുകൊണ്ടിരിക്കുന്ന ശ്രീഹായെ നാദൻ കൈപിടിച്ചുയർത്തിയത് മൂന്ന് പ്രാവശ്യം തള്ളിക്കളഞ്ഞവനെ നാദൻ സ്നേഹത്തിൽ വീണ്ടെടുത്തത് എ മാൻ ഫോർ ഓൾ സീസൺസ് വിശുദ്ധ തോമസ് മൂറിനെ അങ്ങനെയാണ് വിളിക്കുന്നത് ഒട്ടും അപ്രസക്തമാകാത്ത ഒരു ആധ്യാത്മികതയുടെ മുദ്രയാണ് അദ്ദേഹം ഏതൊരു ക്രിസ്തുശിഷ്യനും അവൻ ഏത് ജീവിതശൈലി പേർന്നവനാണെങ്കിലും ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും പകർത്തിയെടുക്കാവുന്ന ഒരു ജീവിതമുദ്ര രാജാവ് രാജാധികാരം എന്നതൊക്കെ ഭൗമികതയുടെ അതികായ പരപ്പാണ് പലപ്പോഴും ദൈവത്തോട് മല്ലിടുന്ന നിരന്തര പ്രവണതയുണ്ട് അതിന് നീതിയും ന്യായവും അത് പലപ്പോഴും മറന്നുപോവുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന പ്രമേയങ്ങളാണത് അനീതിയും വിഗ്രഹാരാധനയും ഈ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ രാജചരിത്രങ്ങളിൽ ബഹുവർണ്ണങ്ങളിൽ ഇതുതന്നെയാണ് വിവരിക്കപ്പെടുന്നത് ഇന്ന് സങ്കീർത്തനം എൺപത്തി ദൈവം തൻ്റെ ഹൃദയത്തിനണങ്ങിയ ദാവീത് ദാവീദം തിരിച്ച് ദൈവത്തോട് അങ്ങനെയായിരുന്നു അവനോട് ചെയ്യുന്ന ഉടമ്പടിയുടെ ആക്കം വെളിവാക്കപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത യമൂന അതാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്നാൽ ദാവിതപുത്രന്മാർ ഈ വിശ്വസ്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നില്ല എന്നൊരു മറുചിത്രം കൂടി ഉണ്ട് ദൈവം നന്നായി പണിതുയർത്തിയവർ തൻ്റെ സ്നേഹത്തിൻ്റെ വ്യവസ്ഥയിൽ ഉറപ്പോടെ വളർന്നേറാൻ അണിയിച്ചൊരുക്കിയവർ പക്ഷേ ആ സ്നേഹത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നേയില്ല ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ഉപാധികൾ പാലിക്കാനും അവർക്കാകുന്നില്ല ആകാശം പോലെ പരന്ന് ആദ്യന്തങ്ങളില്ലാത്തതാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് ഇവിടെ വിവരിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തമായ കാരുണ്യം ദൈവം നമുക്കായി ഒരുക്കി വെച്ച സ്നേഹത്തിൻ്റെ ഈ അനന്തവിശ്വസ്ത ഒരു പ്രകൃതി രൂപകത്തിൻ്റെ ചിറകിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ആകാശം ഇന്ന് ആകാശത്തിലെ പറവുകളെയും വയലിലെ ലില്ലികളെയും നാദൻ നോക്കാൻ പറയുമ്പോൾ മത്തായി ആറ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ ദൈവത്തിൻ്റെ ഈ വിശ്വസ്ത സ്നേഹത്തിൻ്റെ ആദ്യന്തങ്ങളില്ലാതെ അവിടെ നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ഈ സ്നേഹവ്യവസ്ഥയുടെ ആഴം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആശങ്കകളും ദുരാഗ്രഹങ്ങളും വ്യഗ്രതകളും മത്സര്യങ്ങളും അതിൽ അലിഞ്ഞില്ലാതാകണം മാത്രമല്ല സോളമൻ പോലും ഒരു തൃണത്തെക്കാളും അലങ്കൃതനായിരുന്നില്ല എന്നിവിടെ പറയുമ്പോൾ ഭൗമിക വലിപ്പങ്ങളുടെ പുളപ്പിനുമേൽ നാദന ഒരു കഠിന പ്രഹരം കൂടിയായി അത് മാറുകയാണ് ദൈവത്തോടുള്ള വിശ്വസ്തത ഏറ്റവും അധികം പ്രകടിപ്പിക്കാൻ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സോളമൻ തന്നെയാണ് ദൈവവുമായി ഏറ്റവും അകന്നുപോയതിൽ പോയതിൽ സ്ഥാനീയനെന്ന് മറക്കരുത് ദാവീത് പുത്രനായ സോളമൻ എക്കാലത്തെയും മനുഷ്യൻ എ മാൻ ഫോർ ഓൾ സീസൺസ് എന്ന് തോമസ് മൂറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവത്തോട് കലഹിക്കുന്ന എക്കാലത്തെയും ഒരു മാനവികതയുടെ ഭാവം എ ഹ്യൂമാനിറ്റി ഫോർ ഓൾ സീസൺസ് നമുക്കുണ്ട് അത് ദൈവം നമുക്കായി എല്ലാം സജ്ജമാക്കിയ ആ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന മുഹൂർത്തം മുതൽ കാറ്റബോളി ഇന്ന് വരെ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മെ എപ്പോഴെല്ലാം സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തോട് കലഹിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് കൂടെയുണ്ട് ദൈവസ്നേഹത്തിൻ്റെ സമാന്തരം പോലെ നമ്മുടെ നിഷേധങ്ങളുടെ ഒരു നിലയ്ക്കാത്ത രേഖ ലൂക്ക പതിനൊന്ന് അമ്പത് ആബേൽ മുതൽ ദേവാലയത്തിൻ്റെ ബലിക്കല്ലിൽ വധിക്കപ്പെട്ട സഖറിയാവലേ എന്ന് നാഥൻ പറഞ്ഞെടുത്ത് ലൂക്ക പതിനൊന്ന് അമ്പത്തൊന്ന് ഇന്നിയും നിലക്കാത്ത നമ്മുടെ ഹൃദയരണങ്ങളുടെ ദൈവവിരോധങ്ങൾ ചെറുതും വലുതുമായ അനീതികൾ വിഗ്രഹാരാധനകൾ ഇന്ന് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാല് പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ഈ സെക്രിയ എങ്ങനെ വധിക്കപ്പെടുന്നു എന്നാണ് വിവരിക്കുന്നത് ദൈവമെല്ലാം കാണുകയും കണക്ക് വയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മരണത്തെ ഏറ്റുവാങ്ങിയത് നമുക്ക് കാലങ്ങളും കാലാവസ്ഥകളും കാലാവസ്ഥകളുമൊക്കെയുണ്ട് സീസൺസ് മാറി മറിയുന്നവ ദൈവം അങ്ങനെയല്ല അവൻ കാലാതീതനാണ് ഹീസ് വർ ഓൾ സീസൺസ് പിന്നെ ഒരു കാര്യം കൂടെ കാലമല്ല ഒന്നിനും കണക്ക് വയ്ക്കുന്നത് ദൈവം തന്നെയാണ്